അങ്ങനെ എൽ ബി എസ് സിന്റെ മൂന്ന് അലോട്ട്മെന്റുകളും കഴിഞ്ഞു. അതിൽ നഴ്സിംഗിന്റെ അപ്ലിക്കേഷൻ ഏറെക്കുറെ പൂർണ്ണമായി എന്ന് പറയാം. ഇനി പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കാണ്. ഇനി അത് കിട്ടാത്ത ആളുകൾക്ക് പുതിയൊരു അപ്ഡേഷൻസ് ഉണ്ട്. എൽ ബി എസ് സി തന്നെ ആയുർവേദ നഴ്സിംഗിനും ബി ഫാമിലേക്കുള്ള അപേക്ഷയോട് ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാ വിവരങ്ങളും വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട്, മുഴുവനായിട്ട് കാണുക. അപ്പൊ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, മൂന്ന് അലോട്ട്മെന്റുകൾ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് പാരാമെഡിക്കൽ കോഴ്സുകൾ ഒരുപാട് കോഴ്സുകളുണ്ട്. ബി എസ് എൽ പി, ബാച്ചലർ ഓഫ് ഒക്യുപേഷൻ തെറാപ്പിസ്റ്റ്, എം എൽ ടി, ബി ഫാം, അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും പ്രയോറിറ്റി ഉള്ള കോഴ്സുകൾ മുൻഗണനാ വിഭാഗത്തിൽ കൊടുക്കാൻ ശ്രമിക്കുക. ക്ലിയറായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ, ഞാനാണ് ആസ് എ സ്റ്റുഡൻറ്, ഞാനൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ എനിക്ക് ഏറ്റവും പ്രയോറിറ്റി ഉള്ള കാര്യം അതാണ്. ബി എസ് എൽ പി പഠിക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ബി എസ് എൽ പിയുടെ കോളേജിൽ കൊടുക്കണം. പിന്നെ എനിക്ക് ബി ഒ ടി പഠിക്കുകയാണെങ്കിൽ ഞാൻ ബി ഒ ടി കൊടുക്കുന്നത്. പിന്നെ എനിക്ക് ബി പി ടി ആണെങ്കിൽ ഞാൻ ബി പി ടി കൊടുക്കുന്നത്. പിന്നത്തെ എൻ്റെ പ്രയോറിറ്റി എം ഐ ടി ആണെങ്കിൽ അത് കൊടുക്കുന്നു. പിന്നെ എം ഐ ടി, ആർ ഐ ടി, അങ്ങനെ അങ്ങനെ താഴേക്ക് വരുന്നു. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമുള്ള കോഴ്സുകൾ ഫസ്റ്റ് കൊടുക്കുക, അതിന് തന്നെ ഏറ്റവും പ്രധാനമുള്ള കോളേജുകൾ കൊടുത്ത് ഒരു ലിസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ വെബ്സൈറ്റിൽ തന്നെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ ഒ സി ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ കുറച്ച് നഴ്സിംഗ് കോളേജും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ നഴ്സിംഗ് കോളേജിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷ കൊടുക്കാം. കൊടുക്കാനുള്ള സമയം എന്ന് പറയുന്നത് 16-ാം തീയതി അവസാനിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അപേക്ഷകൾ കൊടുക്കാൻ ശ്രമിക്കണം. ഒന്നാമത്തെ അപ്ഡേഷൻ. അപ്പോൾ ആ അപ്ഡേഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സംശയമുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു സുപ്രധാന കോഴ്സുകളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. എത്ര പേർക്ക് അറിയുന്നു തന്നെ അറിയില്ല. നമുക്കറിയാലോ, അലോപ്പതിയിലാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു എം ബി ബി എസ് ഡോക്ടറെ സഹായിക്കുന്നതിനാണ് ഈ ഒരു ഫാർമസിസ്റ്റ്, നേഴ്സ്, എം എൽ ടി, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വേണ്ടത്. ഇന്ന് ആയുർവേദത്തിലാണെങ്കിലും ഹോമിയോയിലാണെങ്കിലൊക്കെ ചെക്കപ്പ് നടത്തുക ഈ എം ഐ ടിക്കാരൊക്കെ തന്നെയാണ് ചെക്കപ്പ് നടത്തുക. നിങ്ങൾക്ക് ഒരു ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിലാണെങ്കിലും ഹോമിയോയിലാണെങ്കിലും ഇനി ചെക്ക് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങളടുത്ത് ഈ ഒരു എം ഐ ടി പഠിച്ച ആൾക്കാണ് വരേണ്ടത്. എന്നാൽ രണ്ട് കാര്യങ്ങൾ ആയുർവേദത്തിൽ വലിയൊരു സ്കോപ്പുള്ള ഏരിയയാണ്. ആയുർവേദ മെഡിസിൻ എന്ന് പറയുന്നത് അലോപ്പതി മെഡിസിന് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അവിടേക്ക് ഫാർമസിസ്റ്റുകൾ ആവശ്യം ഉണ്ടാവും. അപ്പോൾ അതിനുള്ളൊരു അപേക്ഷ വെച്ചിട്ടുണ്ട്. പിന്നെ ആയുർവേദ നഴ്സിംഗും ഡിഫറെൻ്റ് ആണ് അല്ലേ. ആയുർവേദ നഴ്സിംഗിന് സർജറിയോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആയുർവേദ നഴ്സിംഗ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത്തരം നഴ്സിംഗിനും ഫാർമസിസ്റ്റിനും വേണ്ടിയിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. എൽ ബി എസ് വഴി തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അതിന് അപേക്ഷിക്കേണ്ടത്. എൽ ബി എസ് വഴി തന്നെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷ നിങ്ങൾക്ക് സെപ്റ്റംബർ 4 വരെ കൊടുക്കാവുന്നതാണ്. അപേക്ഷ ഫീസ് എന്ന് പറയുന്നത് 300 രൂപയാണ്. എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് 600 രൂപയാണ്. ഒ ബി സി അല്ലെങ്കിൽ ജനറൽ വിഭാഗങ്ങൾക്കൊക്കെ വേണ്ടത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എന്ത് ചെയ്യാം, അപേക്ഷ സമർപ്പിക്കാം. എൽ ബി എസിൻ്റെ വെബ്സൈറ്റ് വഴി തന്നെ അപേക്ഷ സമർപ്പിക്കാം. സാധാരണ കൊടുക്കുന്ന പോലെ, എൽ ബി എസിന് അപേക്ഷ പോലെ തന്നെ ഡോക്യുമെൻസുകൾ ആവശ്യമുണ്ട്. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് +2 സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. നോർമലി നമ്മൾ രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് കൊടുക്കുക, അതിനുശേഷം നിങ്ങൾ ഈ ഫീസ് അടക്കുക. നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് അക്ഷയ വഴി അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വഴിയൊക്കെ കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞത് നോർമലി നമുക്ക് ഉണ്ടാകുന്ന ഫോട്ടോ, സിഗ്നേച്ചർ, നാറ്റിവിറ്റി, കമ്മ്യൂണിറ്റി, ഇൻകം ഒക്കെ പോലുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കും, റാങ്ക് ലിസ്റ്റ് വരും. ആ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ വരും. ഇത് പഠിക്കാൻ നിങ്ങൾക്ക് ഒരു കോളേജേ ഉള്ളൂ, അത് കണ്ണൂരിലുള്ള പറശ്ശിനിക്കടവിലാണ്. എം വി ആർ ആയുർവേദ മെഡിക്കൽ കോളേജിലാണ് ഇത് നടക്കുന്നത്. കുഹാസ് അംഗീകരിച്ചിട്ടുള്ള, കേരള ആരോഗ്യ സർവകലാശാല അംഗീകരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് ലഭിക്കുക. 4 വർഷമാണ് നിങ്ങൾക്ക് കോഴ്സിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഇനി പാരാമെഡിക്കലും കിട്ടാത്ത ആളുകൾക്ക് ഇപ്പോൾ 2 ഓപ്ഷൻ നിലവിലുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് അതിൻ്റെ ഡിപ്ലോമ അപേക്ഷിക്കാം. അതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് തന്നെ കാണാൻ പറ്റും. ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് തന്നെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. പിന്നെ ഇത് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സ്കിൽഡ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കും, മാക്സിമം സ്കിൽഡ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വലിയ ഓപ്ഷൻസ്, നിങ്ങൾക്ക് എന്ത് സ്കില്ലുണ്ടെന്നുള്ളതായിരിക്കും. ഓക്കെ, ചുമ്മാ ഒരു ഡിഗ്രി കാര്യങ്ങൾ ചെയ്യേണ്ട നിലവാരം, അതൊക്കെ ഒരു വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയിട്ട് നിങ്ങൾ കോഴ്സ് ചൂസ് ചെയ്യുക. എന്തിനാണ് ഞാൻ ആ കോഴ്സ് പഠിക്കുന്നത്? 5 വർഷം കഴിഞ്ഞാൽ എനിക്ക് ആ കോഴ്സ് കൊണ്ട് എന്ത് ഉപകാരം ഉണ്ടാവും? 2030 ഞാൻ പഠിക്കുന്ന കോഴ്സ് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ജോലി കിട്ടുമോ എന്നൊക്കെ ഒരു അനലൈസിങ് നടത്തിയതിന് ശേഷം ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഫ്യൂച്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന ഉത്തമ ബോധ്യത്തോടു കൂടി മാത്രം ഒരു കോളേജിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.